അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷലൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴയിലയിൽ മത്തി പൊള്ളിച്ചതുമായിട്ടാണ്. മത്തി കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഷാലൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 16 മത്തിയോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടിയും മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. മത്തിയുടെ ഉൾഭാഗത്തെല്ലാം മസാല പുരട്ടിക്കൊടുക്കണം. നമുക്ക് മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ മത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനു ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓവർ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. മത്തിയെല്ലാം പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള മത്തിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നേരത്തെ മത്തി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി വെളിച്ചെണ്ണയാണ്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊരു 3 തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ലതുപോലെ ഗ്രേവി ആകുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ചാറെല്ലാം നല്ലതുപോലെ കുറുകി തിക്ക ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വാഴയില ഒന്ന് ചൂടാക്കിയെടുക്കണം ആദ്യം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മത്തി ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല കൂടിയും വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. വാഴയുടെ നാര് ഉപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. മത്തി പൊള്ളിക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനാണ്. അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ നാരൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിനി ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാം.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.